മുസല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ പരലോകത്ത് എരിപൊരികൊള്ളുന്ന വെയിലത്ത് എല്ലാവരും ശത്രുക്കളാകുന്ന പരലോകത്ത്, സ്വന്തം മക്കളും ഭാര്യമാരും മക്കളും എല്ലാവരും ശത്രുക്കളാകുന്ന പരലോകത്ത്, ഈ കൈ രണ്ടും നമുക്കെതിരെ സാക്ഷി പറയുന്ന പരലോകത്ത്, ഈ കൈകൾ നമുക്കെതിരെ, കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന പരലോകത്ത്, ശരീരത്തിലെ മുഴുവൻ എല്ലുകളും നമ്മുടെ തൊലിയും എല്ലാം നമുക്കെതിരെ സംസാരിക്കുന്ന പരലോകത്ത്, ഒരാളും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലാത്ത പരലോകത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രണ്ടുപേരെ കുറിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതിലൊന്ന് അൽ ഖുർആൻ, ഇഖ്റാഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ പാരായണം ചെയ്യണം. ഈ ഖുർആൻ യഅതി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വരും. ഉമ്മ ശത്രുവാകുന്ന പരലോകത്ത്, ഭാര്യ ശത്രുവാകുന്ന പരലോകത്ത്, ബന്ധുക്കൾ മുഴുവൻ ശത്രുവാകുന്ന പരലോകത്ത്, ശരീരം മുഴുവൻ ശത്രുവാകുന്ന പരലോകത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആര് വരും? പരിശുദ്ധ ഖുർആൻ വരും. എങ്ങനെയെങ്കിലും ഈ ഖുർആനിനെ പാരായണത്തിലൂടെ, പഠനത്തിലൂടെ, ചിന്തയിലൂടെ, ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ, ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചവരാണോ ഈ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്.